ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മരം, അതായത് രക്തചന്ദനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മരം, അതിൻ്റെ കൃഷി രീതികളും അതിൻ്റെ ഗുണങ്ങളും ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളും, അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് രക്തചന്ദനം എന്ന് പറയുന്നത്? അപ്പോൾ പലർക്കും അറിയാം, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് അതുപോലെ മുഖത്തിലെ കളറുകൾ മാറുന്നതിനൊക്കെ രക്തചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല രക്തചന്ദനത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. രക്തചന്ദനം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ പ്രകൃതിയെ വളരെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു മരം കൂടിയാണ് രക്തചന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പലർക്കും അറിയപ്പെടാത്ത ഒരു ഒരു രഹസ്യമാണത്. അതായത് ഈ ആണവ റിയാക്ടറുകളിലും അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റുകളിലുമൊക്കെ നമ്മൾ ഈ രക്തചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റേഡിയേഷനെ തടയുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു വൃക്ഷമാണ് രക്തചന്ദനം എന്ന് പറയുന്നത്. രക്തചന്ദനത്തിന് ഈ റേഡിയേഷനെ തടയാനുള്ള കഴിവുള്ളതുകൊണ്ട് ചൈനയിലും അതുപോലെ തന്നെ ഈ ആണവ റിയാക്ടറുകളും തെർമൽ റിയാക്ടറുകളും ഒക്കെയുള്ള വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ രക്തചന്ദനം കാര്യമായിട്ട് പ്ലാന്റ് ചെയ്യുകയും അതുപോലെ ഇതിൻ്റെ വുഡ് അവർ ഈ പ്ലാന്റുകളിൽ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് റേഡിയേഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളതുപോലെ തന്നെ ഇത് നമ്മുടെ പഴമക്കാർക്കൊക്കെ ഇത് നല്ലപോലെ അറിയാവുന്ന അല്ലെങ്കിൽ വൈദ്യന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ രക്തചന്ദനത്തിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ മൊബൈൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷനൊക്കെ ഈ മരത്തിന് പിടിച്ചെടുക്കാനും തടയാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തൊടികളിലൊക്കെ ചെറുതേനീച്ചകൾ അല്ലെങ്കിൽ തേനീച്ചകൾക്കൊക്കെ ഈ ടവറുകളുടെ റേഡിയേഷൻ കാരണം കൊണ്ട് പലപ്പോഴും നാശം സംഭവിക്കാറുണ്ട്, ചത്തുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രക്തചന്ദനത്തിൻ്റെ വലിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വലിയ തോതിൽ തേനീച്ചകൾ വളരാനും അതുപോലെ തന്നെ പ്രകൃതിയിൽ സഹായകരമായിട്ടുള്ള പ്രകൃതി നമ്മുടെ എൻവയോൺമെൻറ്റിന് സഹായകരമായിട്ടുള്ള ഒരുപാട് ഷഡ്പദങ്ങളും ജീവികളൊക്കെ വളരാൻ ഇങ്ങനെയുള്ള റേഡിയേഷനെ പിടിച്ചെടുക്കുന്ന ഈ ഒരു മരത്തിൻ്റെ സ്വഭാവം സഹായകരമാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു മരം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റേഡിയേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും കൂടി ഈ റെഡ് സാൻഡൽവുഡിന് ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മരം എന്ന് പറയുന്നത് ഇതിൻ്റെ കാതലായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് ശരിക്കും രക്തചന്ദനത്തിൻ്റെ ആ ഒരു റെഡ് കളറിലുണ്ടാവുക. അതിൻ്റെ കാതലിൻ്റെ പുറമെയുള്ള ഭാഗം അത്ര കളറുണ്ടാവില്ല. അപ്പോൾ ഈ കാതലാണ് അതിൻ്റെ നമ്മളിതിൻ്റെ ഉപയോഗം മെഡിസിൻ ആവശ്യത്തിനും അതുപോലെ ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റെഡ് സാൻഡൽവുഡ് അല്ലെങ്കിൽ ഈ രക്തചന്ദനം എന്ന് പറയുന്ന മരം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു വൃക്ഷമാണ്. ഇത് ആദ്യകാലങ്ങളിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വളരെ വലിയ തോതിൽ കള്ളക്കടത്തിനും ഒക്കെ കാരണമായിട്ടുള്ള ഒരു മരമാണ് രക്തചന്ദനം. വലിയ ഉയർന്ന ഡിമാൻഡ് കാരണം കൊണ്ട് കള്ളക്കടത്തുകാരുടെ ഒരു പ്രിയപ്പെട്ട വിഭവമായിരുന്നു അത്. അപ്പോൾ ഇത് ഒരുപാട് മുറിച്ച് കടത്തി അവസാനം ഈ മരം വംശനാശം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് പല ഗവൺമെൻറ്റുകളും, പ്രത്യേകിച്ച് ആന്ധ്ര ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്റൊക്കെ ഈ രക്തചന്ദനം കൃഷി വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും വലിയ വലിയ പ്ലോട്ടുകളിൽ ഈ രക്തചന്ദനത്തിൻ്റെ കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അവിടങ്ങളിലൊക്കെ നല്ല തോതിൽ രക്തചന്ദനം, വിശാഖപട്ടണം, മാംഗ്ലൂർ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ രക്തചന്ദനം മരങ്ങളായി തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രക്തചന്ദനത്തിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ചൈനയിലോട്ടും അതുപോലെ തന്നെ പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ രക്തചന്ദനത്തിൻ്റെ തടിക്ക് ഉയർന്ന ഡിമാൻഡാണുള്ളത്. അപ്പോൾ ഇതിന് പലപ്പോഴും വില 3000-4000 ഒക്കെയാണ് ഇതിൻ്റെ വില കിലോയ്ക്ക് വരുന്നത്, ഉയർന്ന ക്വാളിറ്റിയുള്ള തടിക്ക്.
അപ്പോൾ ഇതൊരു ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചെടി, അതായത് ഒരു ഒരടിയോ രണ്ടടിയോ ഉള്ള ഒരു ചെറിയ ചെടിയാണ് നമ്മൾ കുഴിച്ചിടാനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുക. അപ്പം നമുക്ക് മണ്ണുത്തിയിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകളിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉള്ള ഔട്ട്ലെറ്റുകളിൽ നമുക്ക് രക്തചന്ദനത്തിൻ്റെ തൈകൾ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ഇത് ഇപ്പോൾ ചന്ദനവും രക്തചന്ദനത്തിൻ്റെയൊക്കെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടത്തൈകൾ വാങ്ങി നമുക്ക് നമ്മുടെ പറമ്പുകളിൽ നട്ടുപിടിപ്പിക്കാം. അതിന് ചെറിയ ഒരു സമചതുര കുഴിയെടുത്തതിന് ശേഷം, ഒരടി അല്ലെങ്കിൽ രണ്ടടിയുള്ള സമചതുര കുഴിയുടെ ശേഷം, അതിൻ്റെ അകത്ത് കാലിവളമോ കമ്പോസ്റ്റോ ഇട്ട് നിറച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ചെറിയ തൈകൾ, നാലില അല്ലെങ്കിൽ നാലഞ്ച് ഇലയുള്ള ചെറിയ തൈകൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരാനും അത് ഒരു 15-20 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മുറിക്കുന്നതിനുള്ള ഒരു വലിപ്പം, ഏകദേശം ഒരു കാതലൊക്കെ അത്യാവശ്യത്തിനുള്ള ഒരു വലിപ്പത്തിൽ എത്തിച്ചേരുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ചെടി കുഴിച്ച് അതൊരു നട്ട് കുറച്ച് കാലത്തേക്ക് നമ്മളൊന്ന് പരിചരിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കാരണം മരങ്ങൾ വളരുന്ന പോലെ, അതായത് ഒരു തേക്കോലെങ്കിലും നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു 10-11 അടിയൊക്കെ ഹൈറ്റ് ഉണ്ട്, ഒരു വിരലിനേക്കാളും വണ്ണമായിട്ടുണ്ട് ഇതിൻ്റെ തടിക്ക്. ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് പൊന്തി മുകളിലെത്തുമ്പോൾ നിറച്ച് ശാഖകളൊക്കെ ആയി, പിന്നീട് ഇതിന് ഒരുപാട് ഇലകളും ഒക്കെ, ഈ വട്ടത്തിലുള്ള ഇലകളാണ് ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ പെട്ടെന്ന് വളർന്നു വരും. അപ്പോൾ നമുക്ക് ആദ്യത്തിൽ നട്ടതിന് ശേഷം കുറച്ച് നാൾ നല്ല രീതിയിലൊന്ന് പരിചരിച്ച് പെട്ടെന്ന് കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചവിട്ടി നശിച്ചു പോകാനോ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അവർ കടിച്ചു തിന്നാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങൾ നമ്മൾ ഇനീഷ്യൽ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് നാൾ, ഒരു വർഷം നല്ലപോലെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളരാനും പിന്നീട് നമുക്ക് അതിൻ്റെ കാര്യമായ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും മരം തന്നെ വളർന്ന് നമുക്ക് പിന്നീട് ഒരു 20 വർഷത്തോളം ശ്രദ്ധിക്കാതെ തന്നെ നിന്നാലും അത് അവിടെ നിന്ന് പോയിക്കോളും. വലിയ മെയിൻ്റനൻസ് ഒന്നും പിന്നെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൃക്ഷമാണ് ഈ രക്തചന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തചന്ദനത്തിൻ്റെ തടി കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്, അതായത് മെഡിസിനൽ ആയിട്ടുള്ള ഉപയോഗങ്ങൾ നമുക്കറിയാം. അതായത് ഇതിൻ്റെ ഈ മരത്തിൻ്റെ കാതൽ നമുക്ക് ആയുർവേദ മരുന്ന് കടകളിൽ നിന്നൊക്കെ ചെറിയ പീസുകൾ നമുക്ക് കിട്ടും. ചെറിയൊരു കഷ്ണത്തിന് തന്നെ നമുക്ക് 400-500 രൂപ കൊടുത്താലാണ് ഒരു ചെറിയ മരക്കഷ്ണം കിട്ടുക അതിൻ്റെ. അപ്പോൾ ഈ ഒരു മരം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കല്ലിലൊക്കെ നല്ലപോലെ ഉരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അതിൻ്റെ കുഴമ്പായതിന് ശേഷം അത് നമുക്ക് തേനിലോ അല്ലെങ്കിൽ പനിനീരിലോ ഒക്കെ ചാലിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ, അതുപോലെ മുഖക്കുരു വന്ന പാടുകൾ, അതുപോലെ ചിക്കൻ പോക്സ് വന്ന് പോയിട്ടുണ്ടാകുന്ന പാടുകൾ, എല്ലാ പാടുകൾക്കും ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഈ ഒരു ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും. കളറ് മുഴുവനായിട്ട് ബ്ലാക്ക് കളറുകളൊക്കെ അല്ലെങ്കിൽ പാടുകളൊക്കെ മുഴുവനായിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ മെഡിസിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ രക്തചന്ദനം എന്ന് പറയുന്നത്. നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ ഇത് ലഭ്യമാണ്. നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾക്കൊക്കെ അറിയാം ഇതിൻ്റെ ഗുണം. അപ്പോൾ എല്ലാവരും ഇത് മുഖത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിൽ ഫേസ് പാക്കുകളായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ രക്തചന്ദനം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പലർക്കും ഒരു പ്രത്യേകമായിട്ടൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദനവും രക്തചന്ദനവും ഒക്കെ നമുക്ക് പറമ്പുകളിൽ നടാൻ പാടുമോ, അത് നടുന്നത് കുറ്റകരമാണോ, അതുപോലെ തന്നെ നിയമപരമായ എന്തെങ്കിലും നടപടികൾ നേരിടേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് പലർക്കും ഇത്തരം കൃഷിയിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നട്ടുവിട വളർത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല, യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും ഇല്ല എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും വലിയ കാര്യം. അതായത് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20-25 വർഷമോ ഒരു ശ്രദ്ധയും ഇല്ലാതെ തന്നെ നിർത്തി കഴിഞ്ഞാൽ ഒരു മരമാണ് രക്തചന്ദനം എന്ന് പറയുന്നത്.
നമുക്കറിയാം പലതരത്തിലുള്ള തട്ടിപ്പുകളും ഒക്കെ നമുക്ക് നമ്മുടെ ചുറ്റിലും കണ്ടിട്ടുണ്ട്. മാഞ്ചിയം, ആട്, അതുപോലെ ഇപ്പോൾ ഊത്, പലതരത്തിലുള്ള തട്ടിപ്പ് ഇതും കാലകാലങ്ങളിലായിട്ട് നമ്മൾ കേട്ടു വരുന്നുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ നമുക്ക് വരുമാനം കിട്ടുന്ന, ഇത്തരത്തിൽ എളുപ്പത്തിൽ വരുമാനം കിട്ടുന്ന കുറേ മരങ്ങൾ നമ്മൾ അവഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും മാർക്കറ്റ് ഉള്ളതും അതുപോലെ തന്നെ വിപണിയിൽ അത്ര സുലഭമല്ലാത്തതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കും. ഒരു എന്താ പറയുക, ഒരു വളരെ പതുക്കെ സാവധാനത്തിൽ വളരുന്ന ഒരു നിക്ഷേപം എന്ന രീതിയിൽ നമുക്ക് ഈ രക്തചന്ദനം നമ്മുടെ പറമ്പുകളിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് അധികം ജലസേചനമോ ഒന്നും ആവശ്യമില്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം നട്ടുപിടിപ്പിക്കുന്ന ഒന്നോ രണ്ടോ വർഷം നമ്മളിൽ ചെറുതായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴക്കാലത്ത് കിട്ടുന്ന ചെറിയ മഴയോ ഒക്കെ ഇടയിൽ കിട്ടുന്ന, നമുക്ക് വേനൽക്കാലങ്ങളിലാണെങ്കിലും ചെറിയ മഴയൊക്കെ കിട്ടുന്നത് തന്നെ ധാരാളമാണ് ഈ ഒരു മരത്തിന് വളർന്നു വരാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വലിയ പരിചരണം ഒന്നും കൂടാതെ തന്നെ ഈ മരത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രായപൂർത്തി വെക്കുമ്പോൾ നമുക്കൊരു ആദായം കിട്ടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മരങ്ങൾ നമ്മുടെ പറമ്പുകളിൽ അധികമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് അഞ്ചോ പത്തോ തൈകളൊക്കെ നമുക്ക് നടാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ രക്തചന്ദനത്തിൻ്റെ ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു തോട്ടം മുഴുവനായിട്ട് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരു വലിയൊരു മരമാവുന്ന അല്ലെങ്കിൽ ഒരു 25 അടിയോ അല്ലെങ്കിൽ 30 അടിയോ ഒക്കെ ഹൈറ്റ് വരുന്ന ഒരു മരമാവുന്ന ചെടിയാണ് ഈ രക്തചന്ദനം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അത് നട്ടുപിടിപ്പിക്കാൻ. അതായത് ചെടികൾ തമ്മിൽ ഒരു 15 അടിയൊക്കെ അകലത്തിലാണ് പിടിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വളർന്നു വലുതായി കഴിയുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതെയും അതുപോലെ വളർച്ചയിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മൾ. അതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വലിയ മരങ്ങളിൽ നിന്നും വീഴുന്ന വിത്തുകളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ പരന്ന ഒരു അധികം ഭാരമില്ലാത്ത പറന്ന് നടക്കുന്ന തരത്തിലുള്ള ഒരു വിത്താണ് ഈ രക്തചന്ദനത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയുള്ള രക്തചന്ദനത്തിൻ്റെ വലിയ മരങ്ങളുള്ള തോട്ടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം തൈകൾ സ്വാഭാവികമായിട്ട് വളർന്നു നിൽക്കുന്നതായിട്ട് കാണാം. അതായത് ഇത് അങ്ങനെ ഒരു ഒറ്റ മരം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഭാഗത്തേക്ക് നിറച്ച് അതിൻ്റെ തൈകൾ ഉണ്ടാകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മരം നമ്മുടെ പറമ്പുകളിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇത് വലിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അനുഭവസ്ഥർ പറയുന്നത് അവിടെ റേഡിയേഷൻ വളരെയധികം കുറവുണ്ട്. പലപ്പോഴും അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ചുവടെ നിന്നാൽ മൊബൈലിൻ്റെ സിഗ്നൽ പറയുന്നത്. അപ്പോൾ അത്രയും റേഡിയേഷനാണ് ഈ സാൻഡ് പറമ്പുകളിലൊക്കെ നട്ടുപിടിപ്പിച്ച റേഡിയേഷനൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ രക്തചന്ദനത്തിൻ്റെ കൃഷിയിൽ അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ ആയുർവേദത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് അരച്ച് പാലിലടച്ച് കഴിക്കുന്നതും അങ്ങനെ ശരീരത്തിൻ്റെ അകത്തേക്കും പല അസുഖങ്ങൾക്കും ഈ ഒരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരുപാട് ഉപയോഗങ്ങൾ ആയുർവേദത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസിനാണെങ്കിലും എല്ലാം ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഈ രക്തചന്ദനം എന്നുള്ള ചെടി നമുക്ക് എങ്ങനെ പോയാലും അതൊരു നഷ്ടമാവില്ല. കാരണം അത് എപ്പോഴും മാർക്കറ്റിൽ ഡിമാൻഡുള്ളത് കൊണ്ട് അത് നമുക്ക് വിറ്റ് നമുക്ക് ആദായം എടുക്കാൻ സാധിക്കുമല്ലാതെ അളുത്തും എന്നുള്ള ഒരു ഉറപ്പുണ്ട് ഈ ഒരു മരത്തിന്. അത് കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇതൊന്ന് നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ രക്തചന്ദനത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇത് ഉപയോഗപ്രദമായിരിക്കും, ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.